സിനിമാ കഥകളെ വെല്ലുന്ന തിരക്കഥയോടെയാണ് കോൺഗ്രസ് ഇപ്പോൾ CPMനെ ലക്ഷ്യമിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണങ്ങൾക്ക് ബലം പകരാൻ സ്വന്തം വീടാക്രമണം മുതൽ സ്വയം മുടിമുറിച്ച സംഭവങ്ങൾ വരെയുണ്ട്. ഇതിന് ഓശാന പാടി വലതുപക്ഷ മാധ്യമങ്ങളും ഒപ്പം ചേർന്നാണ് നുണപ്രചാരണങ്ങൾക്ക് ശക്തി പകരുന്നത്. പക്ഷേ ഇതെല്ലാം വന്ന് അവസാനിക്കുന്നത് സ്വന്തം അക്കൗണ്ടിലും അവനവൻ കുഴിക്കുന്ന കുഴിയിൽ വീഴുന്നത് കുലുമാലാകുമെന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ 2000 മുതൽ തുടങ്ങിയതാണ്. ഓർമ്മയില്ലേ നിലമേൽ NSS കോളേജിലെ ചാപ്പകുത്തൽ? 2000 നവംബർ 10 സംഭവം. നിലമേൽ NSS കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന AR നിഷാദ് യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയപ്പോൾ SFI പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച ശേഷം മുതുകിൽ കത്തിക്കൊണ്ട് SFI എന്ന് എഴുതിയെന്നായിരുന്നു പരാതി. കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇതിന് പിന്നിലെന്ന് KSU പ്രവർത്തകനായ PK ശ്യാംകോർ പിന്നീട് വെളിപ്പെടുത്തി. അതുപോലെയാണ് സെൽവരാജിൻ്റെ വീടിന് തീയിട്ട സംഭവം. നെയ്യാറ്റിൻകരയിലെ മുൻ MLA അറിയുമോ? മറന്നുപോയി കാണില്ല. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDF സ്ഥാനാർത്ഥി സെൽവരാജിൻ്റെ വീടിന് തീയിട്ട സംഭവം നടക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം 2019 ഡിസംബർ 18 കേസിൽ സെൽവരാജും ഗൺമാൻ പ്രവീൺ ദാസും അറസ്റ്റിലായി. CPM നേതാക്കളെ കൊടുക്കാൻ സ്വന്തം വീടിന് തീയിടുകയായിരുന്നു സെൽവരാജ്. അതിനുശേഷമാണ് സ്ഥാനാർത്ഥിയുടെ മുടിമുറിച്ച സംഭവം. 2015 തിരുവനന്തപുരം പെരിങ്കടവിള ബ്ലോക്കിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി സതികുമാരിയുടെ മുടിമുറിക്കൽ കഥ കള്ളമാണെന്ന് പോലീസ് കണ്ടെത്തി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ ജാള്യം മറയ്ക്കാൻ സതികുമാരി സ്വയം മുടിമുറിക്കുകയായിരുന്നു. പ്രതിയാണെന്ന് സതികുമാരി ആരോപിച്ചയാൾ ആ ദിവസം ആ പ്രദേശത്തിന് പോലും ഇല്ലായിരുന്നെന്ന് കണ്ടെത്തിയതോടെയാണ് നാടകം പൊളിഞ്ഞത്. അതുപോലെ വനിതാ നേതാവിൻ്റെ വീടാക്രമണം നടന്നത് 2020 സെപ്റ്റംബർ 2 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും KPCC അംഗവുമായ ലീനയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായത് സ്വന്തം മകൻ നിഖിൽ കൃഷ്ണയും. CPM പ്രാദേശിക നേതാക്കളെ കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും സംഭവം ലീനയുടെ അറിവോടെ ആയിരുന്നുവെന്നുമാണ് പോലീസിന് ലഭിച്ച നിഖിലിൻ്റെ മൊഴി. ഗാന്ധി ചിത്രത്തിൻ്റെ കേസും മറ്റും കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്.